ജൂൺ വരെ കനത്ത ചൂടിൽ നിന്ന് കേരളത്തിന് രക്ഷയുണ്ടാകില്ല. ഈ സമയത്ത് കേരളത്തിലെ ചൂട് ദീർഘകാല ശരാശരിയേക്കാൾ കൂടുതലായിരിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിഗമനം. രാജ്യത്താകെ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള സീസണിലെ ശരാശരി ചൂടിന്റെ വർധനയെക്കുറിച്ച് കാലാവസ്ഥാ വകുപ്പ് ദീർഘകാല നിഗമനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിനനുസരിച്ച് കേരളത്തിൽ ഈ സീസൺ ആകെയെടുത്താൽ ചൂടിന്റെ ശരാശരി വർധന 1.5 ഡിഗ്രി മുതൽ 1 ഡിഗ്രി വരെ താഴെ വരെയാകും. ദിവസേനയുള്ള വർധനവ് ഇതിലും കൂടുതലായിരിക്കും. അതിനാൽ തന്നെ പ്രവചിക്കാൻ കഴിയില്ല. 5 ദിവസം കൂടുമ്പോഴാണ് ദിവസേനയുള്ള ചൂടിലെ വ്യതിയാനം കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ജൂണിൽ കേരളത്തിൽ മഴക്കാലമാണ്. അതിനാൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാവും കേരളത്തിൽ കൂടിയ ചൂട് അനുഭവപ്പെടുക. വരും ദിവസങ്ങളിൽ കേരളത്തിൽ രാവിലെ അനുഭവപ്പെടുന്ന കുറഞ്ഞ ചൂട് ശരാശരിയിൽ നിന്ന് 1.5 ഡിഗ്രി മുതൽ 1 ഡിഗ്രിയോളം കൂടുതലായിരിക്കും. ഉച്ചയ്ക്ക് ശേഷം രേഖപ്പെടുത്തുന്ന കൂടിയ ചൂട് 1.5 ഡിഗ്രിയിൽ കുറയാനും 1.5 ഡിഗ്രി വരെ കൂടാനും സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ രാവിലെ മുതൽ ചൂട് അസഹനീയമായി കൂടാൻ സാധ്യതയുണ്ട്. രാജ്യത്തെ ഉഷ്ണതരംഗ മേഖലകളിൽ പതിവിലും കൂടുതൽ ചൂട് അനുഭവപ്പെടുമെന്നും കാലാവസ്ഥാ വകുപ്പ് വിലയിരുത്തിയിരുന്നു. എന്നാൽ കേരളം ഉഷ്ണതരംഗ മേഖലയിൽ പെടുന്നില്ല. പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, മധ്യപ്രദേശ് തുടങ്ങി സംസ്ഥാനങ്ങളിലാണ് ഉഷ്ണതരംഗ മേഖലയിലുള്ളത്. പസഫിക് സമുദ്രത്തിൽ ഇപ്പോൾ ദുർബലമായ എല്ലിനു പ്രതിഭാസമുണ്ട്. ജൂൺ വരെ ഇത് തുടരും. എന്നാൽ ഇത് കാലവർഷത്തെ ബാധിക്കുമോ എന്ന് വ്യക്തമാക്കുന്നില്ല. പാലക്കാട്ടും ആലപ്പുഴയിലുമാണ് ഇപ്പോൾ ചൂട് കൂടുതൽ. പാലക്കാട്ട് 40 ഡിഗ്രി സെൽഷ്യസും ആലപ്പുഴയിൽ 37.2 ഡിഗ്രിയും രേഖപ്പെടുത്തി. ബുധനാഴ്ച വരെ ഈ 2 ജില്ലകളിലും ശരാശരിയിൽ നിന്ന് 3 മുതൽ 4 ഡിഗ്രി വരെ ചൂട് കൂടുതലായിരിക്കും. വയനാട് മുതൽ മറ്റ് ജില്ലകളിൽ 2 മുതൽ 3 ഡിഗ്രി വരെ കൂടുതലായിരിക്കും. അന്വേഷണം .com ന് വേണ്ടി അനുശ്രീ വത്സൻ.